വിരുന്നിന് ഭാര്യ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഭാര്യയുടെ സഹോദരി ക്ഷേമ തന്നോടൊരു പ്രത്യേക അടുപ്പം കാണിക്കുന്നതായി വിവേകിന് തോന്നി. അവൾ അടുത്തിടപഴകാൻ തുടങ്ങി. ഭാര്യയുടെ അനിയത്തിയല്ലേ എന്ന് കരുതി സുരക്ഷിതമായ അകലം പാലിക്കാൻ അനിയത്തി അവളോട് ചെറുക്കായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞില്ല. അതിന്റെ കടി അവൾക്ക് ഉണ്ട്. ഫോണിലെ തുണ്ട് വീഡിയോ കണ്ടാണ് പാൽ ഒഴിക്കുന്നത് അവർ. എല്ലാത്തിനും കാരണം എന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് ഇവനാണ്. ആനന്ദിനെ ചൂണ്ടി അവൾ പൊട്ടിത്തെറിച്ചു. സിദ്ധാർത്ഥ് അവനെ കൊല്ലടാ. ഒരു വിറകു കൊള്ളിയും പിടിച്ചു നിന്ന് സിദ്ധാർത്ഥിനോട് ആനന്ദ് അലറി. ആഹാ, വിവേക് സാറിനെ ഞാൻ കൊല്ലണം അല്ലേ? എടാ, നിനക്ക് വേണ്ടി ഞാൻ വെട്ടുകൊണ്ട് വഴി കിടന്നപ്പോ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്വന്തം ചോര ഊറ്റി തന്ന് പണവും മുടക്കി എന്നെ രക്ഷിച്ച എന്റെ വിവേക് സാറിനെ ഞാൻ കൊല്ലണം അല്ലേടാ? ഇപ്പോ ഗുണ്ടാപ്പണി വിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നത് ഈ സാറ് കാരണമാ. ശാന്തമായി സിദ്ധാർത്ഥ് പറഞ്ഞു. ഇതിനിടയിൽ കുഴിയിൽ നിന്ന് കയറാൻ ആനന്ദ് ശ്രമിച്ചു. എന്നാൽ സിദ്ധാർത്ഥ് വിറകുകൊള്ളി കൊണ്ട് അവനെ അടിച്ച് കുഴിയിലിട്ടു. അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ? ഇവനെ എന്ത് ചെയ്യണം? ഇവനെ ഇതിലെടുത്തിട്ട് കത്തിക്ക് ചേട്ടാ, ശ്യാമ പറഞ്ഞു. ശ്യാമേ, പുഞ്ചിരിയോടെ വിവേക് അവളെ ചേർത്ത് പിടിച്ചു. നീ ഓർക്കുന്നുണ്ടാകും ഞാൻ ഈ പ്ലാൻ എങ്ങനെ അറിഞ്ഞെന്ന്. വിരുന്ന സമയത്തെ ഇവൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഞാൻ ചതിക്കപ്പെട്ടു വരുന്നു. പക്ഷേ നിന്നെ അത്രമേൽ സ്നേഹിച്ച എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അത്. ക്ഷേമ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് ആരുടെ വേണമെങ്കിലും ഫോൺ സംഭാഷണങ്ങൾ ചോർത്താം. വിവാഹം കഴിഞ്ഞപ്പോൾ മുതലുള്ള നിന്റെ ഫോൺ വിളികൾ എല്ലാം ഇവൾ ചോർത്തിയിരുന്നു. അതെല്ലാം ഇവൾ എന്നെ കേൾപ്പിച്ചു. എന്നെ കൊന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ ക്ഷേമയെയും കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു. കാരണം നിന്നേക്കാൾ കൂടുതൽ സ്വത്ത് അവളുടെ പേരിൽ ഉണ്ടെന്ന് തന്നെ. അവളും ഇല്ലാതായാൽ ആ സ്വത്ത് കൂടി നിനക്ക് വന്നു ചേരും. ഒരാഴ്ച മുൻപാണ് സിദ്ധാർത്ഥ് എന്നെ കാണാൻ വന്നത്. എനിക്കെതിരെയുള്ള നീക്കങ്ങൾ അവൻ വെളിപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ കൊടുക്കും. ശരിക്കും സംസാരിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും കിരൺ ചോദിച്ചു. നീ വീട്ടിൽ പറഞ്ഞില്ലല്ലോ അല്ലേ? അവരറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാ നിന്നെ തന്നെ വിളിച്ചത്. ഇതൊക്കെ നീ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. വീടിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ചിന്തയുള്ളവനൊന്നും ഇങ്ങനത്തെ വൃത്തികെട്ട പണിക്ക് പോവില്ല. ഏതായാലും ഞാൻ എസ് ഐ സാറിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എസ് ഐയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുൻസീറ്റിൽ ആശ ചേച്ചിയിരിക്കുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ പകുതി ചത്തു. പഠിച്ചോനെ, ഇവൻ ഇവരോടാണോ ഇങ്ങനെ പെരുമാറിയത്? അവരുടെ മുഖത്ത് പഴയ സ്നേഹമൊന്നും കാണാനില്ല. നീയാണല്ലേ അവൻ നമ്പർ കൊടുത്തത്? ആശ ചേച്ചിയുടെ ചോദ്യം. അല്ല ചേച്ചി, ഞാൻ അറിയാത്ത കാര്യമാണ്. അവൻ ഞാൻ അറിയാതെ എടുത്തതാവാം. ശരിയാണോടാ, നീയാണോ അവൻ നമ്പർ കൊടുത്തത്? എസ് ഐയുടെ ഗംഭീര ശബ്ദം. അല്ല സാർ, പിന്നെയും എസ് ഐ വിരട്ടാൻ തുടങ്ങിയപ്പോൾ ചേച്ചി കയറി ഇടപെട്ടു. ഇവനങ്ങനെ ചെയ്യില്ല സാർ, എനിക്ക് വർഷങ്ങളായി അറിയുന്ന കുട്ടിയാണ്. തുടർന്ന് ചേച്ചി ഓരോ കാര്യങ്ങളായി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടിരുന്നത്. ഒരുപാട് നാളായി മിസ്ഡ് കോള് വരുന്നുണ്ട്, രാത്രി 11 ശേഷം. അത് മൈൻഡ് ചെയ്യാതായപ്പോൾ പിന്നെ അശ്ലീല മെസ്സേജുകളും വീഡിയോകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇവൻ എങ്ങനെ വിട്ടാൽ പോരാ എന്ന് തോന്നി തുടങ്ങിയത്. ഇങ്ങനെ വിളിക്കുന്ന നമ്പറുകാരൊക്കെ സ്വന്തം ഐഡിയിൽ സിം എടുക്കാൻ തുനിയില്ല എന്നും അറിയാം. ഒരു ദിവസം അവന്റെ കോൾ അറ്റൻഡ് ചെയ്ത് രാത്രി 11 വീട്ടിൽ വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അടുത്ത വീട്ടിലെ ആൾക്കാരോടും അനിയനോടും കാര്യം ധരിപ്പിച്ചു. ആള് കൃത്യമായി 11 തന്നെ വന്നു. വന്ന് കയറിയ ഉടൻ ആദ്യത്തെ അടി ഞാൻ തന്നെ കൊടുത്തു അവന്റെ മുഖം നോക്കി തന്നെ. പിന്നെ പറയണ്ടല്ലോ, നാട്ടുകാരും അനിയനും അവന്റെ